എന്ത് ഗതികെട്ട മാതാപിതാക്കളാണ് ഒരു കുഞ്ഞിനെ വാരിയെടുത്ത് ഒരു രാത്രി പിടിച്ചു നിൽപ്പില്ലാതെ ഓടേണ്ടി വന്നത്. എല്ലായിടത്തും ഒന്നും മാറി മാറി പോവുകയാണ്. അത് ജോലിസ്ഥലമായിരിക്കാം, നിങ്ങളുടെ വീടുകളായിരിക്കാം, മറ്റു തര സാഹചര്യങ്ങളായിരിക്കാം, സുവിശേഷകന്മാരെ സംബന്ധിച്ച് എണ്ണമില്ലാത്ത സ്ഥലം മാറ്റങ്ങളൊക്കെ ആയിരിക്കാം. ആരെങ്കിലുമൊക്കെ തല്ലാൻ വട്ടം കൂട്ടുമ്പോൾ ദൂതൻ ഇറങ്ങി വരും എന്ന് പറഞ്ഞ് നിൽക്കാതെ അവിടെ ഒന്ന് പോകുന്നത് ബുദ്ധിയായിരിക്കും. കാരണം ഓരോ നിമിഷവും കൃപയാൽ നടത്തിടുമേ.
യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതികൂലങ്ങൾ എല്ലാം പൈശാചികമല്ല. ചില പ്രതികൂലങ്ങളുടെ പിൻപിലെങ്കിലും ദൈവത്തിൻ്റെ കരമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ കടന്നുപോയിട്ടുള്ള നിരവധി സംഭവങ്ങളെക്കുറിച്ച് സുവിശേഷങ്ങളുടെ അകത്ത് നമുക്ക് ലഭ്യമാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവെഴുത്ത്, യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. യേശു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയതായി തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നു. എന്തിനാണ് യേശു മാറിയത്? മാറിയതിൻ്റെ കാരണം തൊട്ടുമുകളിലത്തെ പാരഗ്രാഫിൽ വിശദീകരിക്കുന്നുണ്ട്. ഹെരോദാവ് യോഹന്നാൻ സ്നാപകനെ ശിരച്ഛേദം ചെയ്തു എന്ന വസ്തുത കേട്ടപ്പോഴാണ് യേശു സ്ഥലം മാറിപ്പോയത്. എന്താണ് അങ്ങനെ സ്ഥലം മാറിപ്പോയത്? കാരണം ഹെരോദാവിൻ്റെ വാൾ ഇനിയും തനിക്ക് നേരെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യമാണ് യേശു അവിടെ നിന്ന് മാറിപ്പോയത്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് യേശു അങ്ങനെ മാറിപ്പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനൊരു സംശയമുണ്ടാകാം. ആ സംശയ നിവാരണത്തിന് വേണ്ടി യേശു അങ്ങനെ തന്നെ മാറി നിന്ന 2-3 സാഹചര്യങ്ങൾ കൂടെ മത്തായി തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അതിലൊന്ന് 4-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. യേശു അവിടം വിട്ട് ഗലീലയ്ക്ക് വാങ്ങിപ്പോയി എന്നൊരു പദപ്രയോഗമുണ്ട്. അപ്പോൾ യേശു യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറി അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. അതാണ് വചനം. അപ്പോൾ യോഹന്നാനെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോഴും യേശു ക്രിസ്തു അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയതായി കാണാൻ കഴിയും. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ, പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടു പോയി. അപ്പോൾ പരീശന്മാരെല്ലാവരും കൂടെ തല്ലാൻ വന്നപ്പോൾ യേശു എന്നാൽ അത് കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നില്ല.
യേശു അവിടെ ഒന്ന് മാറിപ്പോയി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ ന്യായമായി മാനുഷികമായ ഒരു ഉപദേശം ഞാൻ പറയാം, ആരെങ്കിലുമൊക്കെ തല്ലാൻ വട്ടം കൂട്ടുമ്പോൾ ദൂതൻ ഇറങ്ങി വരും എന്ന് പറഞ്ഞ് നിൽക്കാതെ അവിടെ ഒന്ന് പോകുന്നത് ബുദ്ധിയായിരിക്കും. കാരണം യേശു അങ്ങനെ ചെയ്തതായിട്ടാണ് തിരുവെഴുത്തിൽ നാം കാണുന്നത്. അപ്പോൾ യേശു പല സാഹചര്യങ്ങളിൽ സമ്മർദ്ദം മുഖാന്തരം മാറിപ്പോയി. തടവിലാക്കേണ്ട സാഹചര്യം വന്നപ്പോൾ, വാളെതിരെ വരുന്ന സാഹചര്യം വന്നപ്പോൾ, തല്ലുവാങ്ങേണ്ട സാഹചര്യം വന്നപ്പോൾ യേശു ഇങ്ങനെ മാറി മാറിപ്പോയതായിട്ട് കാണാൻ കഴിയും. ആഹാ, എത്രയോ ഗതികെട്ട സാഹചര്യത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് നമുക്ക് തോന്നും. ഗലീലയിൽ നിന്നപ്പോൾ അവിടെ പിടിച്ചു നിൽപ്പില്ലാതെ ഓടി മാറേണ്ടി വന്നു. യെരുശലേമിൽ വന്നപ്പോൾ അവിടെ പിടിച്ചു നിൽപ്പില്ലാതെ ഓടി മാറേണ്ടി വന്നു. ഇതാ നാം വായിച്ച വാക്യത്തിനകത്ത് യേശു നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോവുകയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുപക്ഷെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും സമാന അനുഭവങ്ങളുണ്ടാകാം. ഒരിടത്തും പിടിച്ചു നിൽപ്പില്ലാതെ മാറി മാറി നടക്കേണ്ടി വരുന്നൊരു സാഹചര്യം. കരം തൊട്ടതിലൊന്നും ശുഭകരമായില്ല, ഒരിടത്തും നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, എല്ലായിടത്തും ഒന്നും മാറി മാറി പോവുകയാണ്. അത് ജോലിസ്ഥലമായിരിക്കാം, നിങ്ങളുടെ വീടുകളായിരിക്കാം, മറ്റു തര സാഹചര്യങ്ങളായിരിക്കാം, സുവിശേഷകന്മാരെ സംബന്ധിച്ച് എണ്ണമില്ലാത്ത സ്ഥലം മാറ്റങ്ങളൊക്കെ ആയിരിക്കാം. ഇങ്ങനെ മാറി 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 നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ ചില ആളുകൾ ഒരുപക്ഷെ വ്യാഖ്യാനിക്കും, എൻ്റെ പിന്നാലെ എന്തോ പൈശാചിക പോരാട്ടമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്. പക്ഷേ യേശു കടന്നുപോയ ഈ മൂന്ന് സാഹചര്യത്തെ, മത്തായി സുവിശേഷം 4:12, 14 ഈ സാഹചര്യത്തെ നാം വിലയിരുത്തി പഠിക്കുമ്പോൾ യേശു എവിടെല്ലാം ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടോ അവിടെല്ലാം ഒരു പ്രവചന നിവൃത്തി നടന്നതായിട്ടാണ് വചനം പറയുന്നത്. 4:12 താഴേക്ക് നാം വായിച്ചു വരുമ്പോൾ അവിടെ യേശുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയൊരു പ്രവചന നിവൃത്തിയായി എന്ന് യെശയ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയായി എന്ന് വചനം പറയുക. 12:14-15 യേശു പരീശന്മാരെ ഭയപ്പെട്ട് അവിടം വിട്ടുപോകുമ്പോൾ അടുത്ത വചനം 17-20 പഴയ നിയമ പ്രവചനം എഴുതി 20 പറയുന്നു എന്ന് യെശയ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാൻ സംഗതി വന്നു. അപ്പോൾ പല സന്ദർഭങ്ങളിലും ഓടി മാറേണ്ടി വരുന്നത് പിശാച് അണിയറയിൽ മെനഞ്ഞൊരുക്കിയ തന്ത്രത്തിൻ്റെ ആവിഷ്കരണമല്ല, എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയിലേക്ക് കർത്താവ് എന്നെ മൂവ് ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ സമ്മർദ്ദം മുഖാന്തരം ഓടിപ്പോകേണ്ടി വന്നത്, പിടിച്ചു നിൽപ്പില്ലാതെ ഓടിപ്പോകേണ്ടി വന്നത് നിങ്ങളെക്കുറിച്ചുള്ള പ്രവചനത്തിലേക്ക് നിങ്ങൾ ചുവട് വെക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നിലനിൽപ്പില്ലാതെ ഓടി നടക്കുകയാണ്, മാറി മാറി ഭവനങ്ങളിൽ നടക്കേണ്ട, മാറി മാറി ശുശ്രൂഷ സ്ഥലങ്ങളിൽ നടക്കേണ്ട ഒരു ഗതികേടിനകത്തുകൂടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം മുൻനിർത്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ രക്ഷകൻ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇനിയും അപ്പോസ്തല പ്രവൃത്തികൾ 18:1-2 കാണുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അവിടെ പൗലോസ് അഥേന വിട്ടപ്പോൾ അക്കില്ലാസും പ്രിസ്കില്ലയും ക്ലൗദിയോസ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, റോമാ നഗരം വിട്ട് പുറത്തു പോകണം യഹൂദന്മാർ. ആ കൽപ്പനയെ ഭയന്ന് അവർ കൊരിന്തിലേക്ക് വരുന്ന രംഗം, ആ സമാന സമയത്ത് പൗലോസും അഥേന വിട്ട് കൊരിന്തിലേക്ക് വരുന്നു. 2 ചേർത്ത് വായിക്കുമ്പോൾ അറിയാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ക്ലൗദിയോസ് കൈസറുടെ കൽപ്പന മുഖാന്തരമുള്ളൊരു പുറത്താക്കപ്പെടലല്ല, അതിലുപരി അത് സ്വർഗീയ രാജാവിൻ്റെ നിയോഗത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സ്ഥാന ചലനങ്ങൾ, അകാരണമായ ചില എതിർപ്പുകൾ, ഒരുപക്ഷെ അത് പൈശാചിക തന്ത്രമൊന്നുമല്ല, എന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതിയിലേക്ക് തമ്പുരാൻ എൻ്റെ കരം പിടിക്കുകയാണെന്നുള്ളൊരു ബോധ്യം വേണം. നിങ്ങളിതുപോലെ ഓടി നടക്കുന്ന ആരെങ്കിലും ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദൈവപദ്ധതിയിലേക്ക് ചുവട് വെക്കാൻ പോകുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൂതിലേക്ക്, ദൈവത്തിൻ്റെ ആലോചനയിലേക്ക്, നിങ്ങൾ പോലും മറന്നുപോയ ദൈവത്തിൻ്റെ ആ വാഗ്ദാനത്തിലേക്ക് നിങ്ങൾ ചുവട് വെക്കാൻ പോവുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിട്ട് ഒറ്റ ഉദാഹരണം കൂടെ മത്തായി സുവിശേഷത്തിൽ നിന്ന് പറയുക. 2:14-15 ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് രാത്രി ഓടിപ്പോകേണ്ടി വന്ന മാതാപിതാക്കളുടെ ഒരു രംഗം. യേശുവിനെ എടുത്തുകൊണ്ട് നിലനിൽപ്പില്ലാതെ ഹെരോദാവിൻ്റെ കൽപ്പന ഭയന്ന് അവരാ രാത്രി മിസ്രൈമിലേക്ക് ഓടുകയാണ്. എന്ത് ഗതികെട്ട മാതാപിതാക്കളാണ് ഒരു കുഞ്ഞിനെ വാരിയെടുത്ത് ഒരു രാത്രി പിടിച്ചു നിൽപ്പില്ലാതെ ഓടേണ്ടി വന്നത്.
പക്ഷെ 15-ാം വാക്യം പറയുന്നു, ഞാൻ മിസ്രയീമിൽ നിന്ന് എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകാൻ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന മിക്ക കാരണങ്ങളുടെയും പിൻപിൽ കർത്താവിൻ്റെ വല്ലഭത്വമുള്ള കരമുണ്ട്. നമ്മെക്കുറിച്ചുള്ള ദൈവപദ്ധതിയിലേക്ക് നമ്മുടെ റൂട്ട് മാപ്പിനെ ദൈവം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു പ്രൊഫറ്റിക്കൽ റൂട്ട് മാപ്പിനകത്ത് ദൈവത്തിൻ്റെ നിർണയത്തിനകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. പ്രതികൂലങ്ങൾ പൈശാചികമല്ല, പ്രതികൂലങ്ങൾ ദൈവത്തിൻ്റെ പ്രവചനത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണെന്ന് ഇന്ന് പകലിൽ ദൈവം നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞ് നമുക്ക് ആ വചനത്തെ സ്വീകരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.